വചനോദയം മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 1:14-20 തിരുവചനങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അവൻ ഗലീലി കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. യേശു പ്രഘോഷിച്ചത് ദൈവത്തിൻ്റെ സുവിശേഷമായിരുന്നു. തൻ്റെ ഏകസുതനായ യേശു ക്രിസ്തുവിലൂടെ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന രക്ഷാകര പദ്ധതിയായ ദൈവത്തിൻ്റെ സന്ദേശമാണ് യേശു നൽകിയത്. അതുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാൽ യേശുവിൽ വിശ്വസിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിൻ്റെ ആദ്യപടിയാണ് മാനസാന്തരം. പാപത്തിൽ നിന്ന് ഓടി അകലുകയും യേശുവിലേക്ക് തിരിയുകയും പഴയ ജീവിതശൈലികൾ ഉപേക്ഷിച്ച് സ്നേഹത്തിൽ അധിഷ്ഠിതമായ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുകയാണ് മാനസാന്തരത്തിൻ്റെ ക്രിയാത്മകത. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ യേശു അർത്ഥമാക്കുന്നത് അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ട് എന്നാണ്. യേശുവിനെ അനുഭവിക്കുന്നതിലൂടെ അവിടുത്തെ സമാധാനവും സന്തോഷവും നമുക്ക് കരഗതമാകും. യേശു തൻ്റെ ദൈവിക പുത്രാധികാരത്തോടെ പഠിപ്പിച്ചുകൊണ്ട് അന്ധർക്ക് കാഴ്ചയായും രോഗികൾക്ക് സൗഖ്യമായും വിശക്കുന്നവർക്ക് ഭക്ഷണമായും മരിച്ചവർക്ക് ജീവനായും മാറി. അതിലൂടെ തൻ്റെ സാന്നിധ്യമാകുന്ന ദൈവരാജ്യം നമ്മോടൊപ്പമുണ്ടെന്ന് അവൻ തെളിയിച്ചു. യേശുവിന് ദൈവരാജ്യം ഒറ്റയ്ക്ക് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് യേശു കുറച്ചാളുകളെ തൻ്റെ ദൗത്യം നിറവേറ്റാൻ തുടർച്ചക്കാരാകാൻ വിളിക്കുന്നു. യേശു ഇത് തുടങ്ങുന്നത് ശിമയോൻ, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 4 മത്സ്യബന്ധനക്കാരെ വിളിച്ചുകൊണ്ടാണ്. ദൈവരാജ്യത്തിൻ്റെ കേന്ദ്രബിന്ദുവായി യേശു 12 ശിഷ്യന്മാർ അടങ്ങുന്ന ഒരു സംഘത്തെ സ്ഥാപിച്ചു. വിളിക്കപ്പെട്ട ശിഷ്യന്മാർ ഒന്നും മാറ്റിവെക്കാതെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചു. സ്വയം സമർപ്പണത്തിലൂടെ അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറുകയും ചെയ്തു. ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകാനാണ് നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാർത്ഥതകൾ വെടിഞ്ഞ് നന്മയുടെ പുറങ്കുപ്പായം അണിഞ്ഞ് ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ച് വിളിച്ചവൻ വിശ്വസ്തനാണെന്ന അടിയുറച്ച വിശ്വാസത്തിൽ നമുക്കും അവനെ അനുഗമിക്കാം.